ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് ബാബു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് പക്കാവടയാണ്. അപ്പോൾ വീട്ടിൽ ചോറ് അധികം വരികയാണെങ്കിൽ എടുത്ത് കളയേണ്ടതില്ല. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി ചായക്കടി തയ്യാറാക്കിയെടുക്കാം. ഈ പക്കാവട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ റൈസ് ഉണ്ടല്ലോ, നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെരടി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അധികം ഒന്ന് ക്രീം പരുവത്തിലാക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമുക്ക് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇടാനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് കൊത്തിയരിഞ്ഞത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നുറുക്കിയതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നുറുക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലിട്ടാണ് ഈ ചോറ് അരച്ചെടുക്കുന്നതെങ്കിലുണ്ടല്ലോ, ഒട്ടും വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും കേട്ടോ. അങ്ങ് അധികം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പാടില്ല. ഇനി ഈ സവാളയുള്ളിയും നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ കൈകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നല്ല ജീരകവും 2 പിഞ്ച് കായപ്പൗഡറുമാണ്. ഈ ജീരകവും കായപ്പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, സാധാരണ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ പക്കാവടയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ റൈസ് പക്കാവടയ്ക്കും കിട്ടും. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ പക്കാവട കണ്ടാലുണ്ടല്ലോ, ആരും പറയില്ല നമ്മൾ ചോറുകൊണ്ടുണ്ടാക്കിയ പക്കാവടയാണെന്ന്. നല്ല ലുക്കും നല്ല ടേസ്റ്റിയുമാണ്. പിന്നെ ഈ പക്കാവട ഉണ്ടാക്കാൻ അധികം ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് മാവ് റെഡിയാക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പക്കാവടയ്ക്കുള്ള ബാറ്റർ തയ്യാറുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിലിൽ 2 ടീസ്പൂൺ ഓയിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നല്ല മയപ്പെടുത്തി എടുക്കണം. നല്ല സ്പൈസി ആയിട്ടുള്ള പക്കാവട ഇഷ്ടമുള്ളവർക്കുണ്ടല്ലോ, നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് അല്പം കൂട്ടിയാൽ മതിയാവും. അങ്ങനെ റൈസ് പക്കാവട തയ്യാറാക്കാനുള്ള മാവ് നമ്മൾ നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായതിന് ശേഷം അതിൽ 4 അല്ലി വെളുത്തുള്ളി, അതൊന്ന് ജസ്റ്റ് ചതച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 5 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതങ്ങ് ഒത്തിരി അങ്ങ് ഫ്രൈ ആയി വരേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 1/4 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആ ഫ്ലേവർ ഈ എണ്ണയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പക്കാവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി ഈ കറിവേപ്പിലയും കൂടി ഫ്രൈ ആയി വരുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഇതെല്ലാം കൂടെ കോരി ഒരു ടിഷ്യൂവിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് പക്കാവട ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മളിവിടെ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ, പ്രത്യേക ഷേപ്പൊന്നുമില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ എടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഷേപ്പ് നല്ല ഷേപ്പിൽ വേണമെന്നുള്ളവർക്ക് നമുക്ക് കയ്യിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ സാധാരണ നമ്മൾ ഉള്ളിപ്പക്കാവടയൊക്കെ ഇടത്തല്ലേ, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് ഫ്രൈ ആയി വരാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയ ഫ്ലെയിമിലിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ റൈസ് പക്കാവട ഉണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല കറുമുറാന്ന് കടിച്ച് തിന്നാൻ പറ്റുന്ന പക്കാവടയാണ്. കണ്ടില്ലേ, നമ്മുടെ പക്കാവട നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല എണ്ണയൊക്കെ പോയി നല്ല പരുവത്തിന് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ റൈസ് പക്കവട. അപ്പോൾ ഇനി മുതൽ ആരും ചോറ് അധികം വരുന്നത് എടുത്ത് കളയാതെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ചായക്കടിയാണിത്. അങ്ങനെ ബാക്കിയുള്ള മാവ് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. എണ്ണയൊക്കെ വാർന്നു പോയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്ത് മാറ്റി. കണ്ടില്ലേ നല്ല ലുക്കാണ്. കണ്ടാൽ ആരും പറയില്ല ഇത് റൈസ് പക്കവടയാണെന്ന്. ഈ റൈസ് പക്കവട ഉണ്ടല്ലോ ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ. വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.